അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അയർലൻഡിലേക്ക് വന്നേ. അപ്പോൾ ഇതൊരു ഫാം ഹൗസ് ആണ്, നല്ല അടിപൊളി മനോഹരമായ ഫാം ഹൗസാണ്. ഞങ്ങളുടെ കാറുകളെല്ലാം ഇവിടെയുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഫാം ഹൗസിൻ്റെ അകത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ഫാം ഹൗസ് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പം ചെക്ക് ചെയ്ത് തരാം. ഇതാണ് ആ പുള്ളി, പുള്ളിയാണ് അതിൻ്റെ ഓണർ കേട്ടോ. പുള്ളിയുടെ പേര് മൈക്കിൾ എന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി നോക്കിയിട്ട്. നമ്മളിവിടെ വൈകിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. വൈകിട്ടുള്ള ഫുഡിന് നമ്മൾ ഇവിടെ എടുക്കുന്നത് നമ്മൾ പിടി ഉണ്ടാക്കുകയാണ്. പിടി ആടുപൊളി പിടി പിടിക്കുന്നത് കുടയ്ക്കുന്ന ഇപ്പോൾ നമ്മുടെ രാജൻചേട്ടനും പിന്നെ നമ്മുടെ സജിയാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ ഷിബു പിന്നെ ബെനറ്റ് പിന്നെ നമ്മുടെ ചേച്ചി. ഇത് രാജൻചേട്ടൻ്റെ വൈഫാണ് ചേച്ചി കേട്ടോ. ആ നമ്മൾ മറ്റേ ആ അതന്നെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന മൊത്തം ചേച്ചിയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് യാതൊരു ഇതും ഇല്ല, അങ്ങനെ നല്ല വെറും പാവമാണ്. അല്ല ആ ചേട്ടൻ്റെ വൈഫാണ് ഇത്. ആ ചേച്ചി എല്ലാം ഓർഗനൈസ് ചെയ്യും ഭയങ്കരമായിട്ട്. അത് ചെയ്തു അതന്നെ ചേട്ടൻ മൊത്തം പണിയും, ചേച്ചി എല്ലാം പറയും. ഇവിടെ ഇവരെല്ലാവരും നമ്മുടെ ഉള്ളിയൊക്കെ അറിയുന്നു. ഇവര് ഇത്രയും നേരം ഇവര് ഉണ്ട പിടിച്ചിട്ടില്ല, ഇപ്പോഴാണ് അവര് ഉണ്ട പിടിക്കാൻ യൂട്യൂബിലെ പൈസ കൊണ്ട് ഇവരായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ഹോൾഡ്. ഇവരാണ് നമുക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് എന്ത് പൈസ കിട്ടുന്നോ അന്ന് നമ്മൾ നമ്മുടെ നമ്മുടെ നമ്മള് നമ്മുടെ ഒരു പാവപ്പെട്ട വീട് നിൽപ്പുണ്ട് ബെൻറ്റ് കണ്ടോ. ബെൻറ്റ് പൈസ ഒന്നും വേണ്ട, ബെൻറ്റ് അറിയാം നമുക്ക് ഒന്നും കിട്ടുന്നത്. ഇപ്പഴും അടുത്ത കാലത്ത് ഒന്നും നമ്മുടെ മോണിറ്റേഷൻ ആവുന്നില്ല എന്നറിയുന്നത് ബെൻറ്റ് അറിയാം. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട് സജി ആണ് ഇവിടെ പിടി ഉണ്ടാക്കാണ്. ഉരുണ്ട ഉണ്ട ഉണ്ടി കൊണ്ടിക്കാണ് ഇവിടെ രണ്ടുപേരും. ഇവിടെ വേറെ രണ്ട് ഉണ്ട ഉരുട്ട വേണം, സിമി പിന്നെ അതുപോലെ തന്നെ പേനറ്റ് ഇതൊക്കെയാണ്. ഇതൊക്കെ പിള്ളേരെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഒരു കിച്ചൻ്റെ ഒരു ഇതാണ്. ഇവര് ആ രണ്ടും ഉണ്ടാക്കി നോക്കാം നമുക്ക്. ആ ഇവര് ആ തേങ്ങ ഇവര് കറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങ. ഇതല്ല ഇത് ദിമി കേട്ടോ. ദിമി ദിമി നമ്മുടെ എറണാകുളംകാരിയാണ്. ദിമി യൂട്യൂബിലിടുന്നു അടിപൊളി. യൂട്യൂബിലിടുന്നു ഈ യൂട്യൂബിലിടാതെ അതിന് കുഴപ്പമില്ല. ദിമി ദിമിയുടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടാവും. നമ്മുടെ ഈ കാണുന്ന ഈ നമ്മുടെ യൂട്യൂബിലൂടെ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. ഏ സ്ഥലം സ്ഥലത്തിൻ്റെ പേര് പറയാം. മഴവന്നൂർ. ആ മഴവന്നൂർ ഉള്ളതാണ് ദിമി.
അപ്പൊ ഞങ്ങള് വൈകിട്ട് ഇവിടെ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് എല്ലാരും. ഇത് നമ്മുടെ ഹൗസിൻ്റെ ഓണറാണ് മൈക്കിൾ. മൈക്കിളും ഞങ്ങളുടെ കൂടെ ഒപ്പം ഫുഡൊക്കെ കഴിക്കാൻ. How is the food? Is the barbecue? How is the barbecue? Burning. Is it burning? It's burning. പുള്ളിക്ക് ഭയങ്കരമായിട്ട് എരിവ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഞാൻ മാക്സിമം ആയിട്ട് അതിൻ്റെ ഇത് കുറച്ചിട്ടേക്കുന്നത്, മതി എരിവ് കുറച്ചായിട്ടേക്കുന്നത്. പക്ഷെ എന്നാലും ഇവിടുത്തെ അരിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എരിവ് ഭയങ്കരമായിട്ട് വരും. Is it a nice experience or do you think it's the first time in first time in this home? Yeah, first time. Okay. First time I have an outside fire. Oh yeah, first time. Oh yeah, thank you very much. അപ്പം പുള്ളി നല്ലൊരു മനുഷ്യനാണ്. ആ പുള്ളി നമുക്ക് വേണ്ടി ഒരു ഫയറൊക്കെ ഉണ്ടാക്കി. There's an Indian restaurant here in Convoy. Yeah. And there's something very spicy. I can't remember the name. Jalfrezi? That's it. Jalfrezi? I tried that one time. Oh, yeah, you can't buy this one from the shop here. That's so... This is our traditional thing, you know. Yeah. We have to mind that one. The bone? Yeah, bone. Yeah, that's it. Bone, yeah. That's actually very nice. The whole chicken, nice. That's why. Yeah, very nice. I'm really excited. Can you say that pidi? I don't know how you say that word, you know, it's a bit hard, you know. Say the pidi. 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 Pidi, yeah. Same. Pidi. 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 What do you call it? Pidi arasi? Yeah. Pidi and chicken curry. Pidi and chicken curry. That's very nice. Yeah. Thank you. That's very tasty. ഇത് തന്തൂരി ആണോ അതോ ബാർബിക്യൂ ആണോ? ആ ബാർബിക്യൂ 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 ഉണ്ടാക്കണം. ചിക്കനൊക്കെ ഒന്ന് കാണാം. ഇതെല്ലാം ഇപ്പം ഇത് സംഭവം നല്ല ക്രിസ്പി അല്ലേ? ഓക്കെ. ഇതിന് പ്രത്യേക മസാല അങ്ങനെയുള്ള ഉണ്ടോ? ബാർബിക്യൂ സാധാ മസാല നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സ് വെച്ചുള്ള മസാല ഉണ്ടാക്കി. ഓക്കെ. ബാർബിക്യൂ ക്യാമ്പ് ഫയറോ? പക്ഷേ ക്യാമ്പ് ഫയർ നമ്മൾ ചുറ്റി ഇരിക്കണമല്ലോ. ചുറ്റി ഇരിക്കുന്നല്ലോ ഇവിടെ. ആ ഓ മീൻ ഇവരെല്ലാം മീന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ആരൊക്കെ പാട്ട് പാടും എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങതിക്കണോ? പിന്നെ അവരുടെ ഈ ഫാം ഹൗസ് ഒന്ന് കാണിക്കാം. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഇവിടെ ഒരു ഫാം ഹൗസ് കാണാൻ വന്നപ്പോഴാണ് കാണാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല പട്ടികൾ പിന്നാണ്ടണം. ഇവരെ ഈ വേട്ടപ്പട്ടികളാണ് സത്യം പറഞ്ഞ ഇവർ. ഏത് ഇനത്തിലാണെന്ന് ഞാൻ ചോദിച്ചില്ല, ചോദിച്ചിട്ട് പറയാം കേട്ടോ. അതിന് കടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇതുവരെ ഇട്ടിട്ടുണ്ട് അവർ മുഖത്ത് ഒരു പട്ടിയാവും.
അത് കടിക്കുന്ന കുട്ടിയാ, അത് കടിക്കുന്നത് അതുകൊണ്ട് അതിന് കെട്ടിയിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ താമസം. പിന്നെ നമ്മൾ ഇവിടുത്തെ പശു തൊഴുത്ത്, ഇവിടുത്തെ പശുവിൻ്റെ തൊഴുത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതെ, മൊത്തം അളുമ്പാണേ, ചാണകമൊക്കെ ഭയങ്കര സ്മെല്ലാണ്. ഓ ആ, അപ്പം ശരിക്കും അയ്യോ ഇതൊക്കെ കാരണം ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്മെല്ലൊക്കെ അനുഭവിച്ചിട്ട് ഒത്തിരി നാളായല്ലോ, അതുകൊണ്ടുള്ള ഒരു സംഭവമുള്ളൂ. ഇതൊക്കെ കണ്ടും കേട്ടുമാണ് വളർന്നത്, അത് വേറെ കാര്യം. ഇവിടെയുണ്ട് ഇത്. പശുക്കളിങ്ങനെ വൈകിട്ട് വൈകിട്ടിങ്ങനെ അവർ ഇങ്ങനെ പുല്ല് മേഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അവർ വെള്ളം കുടിക്കുന്നൊരു പൂൾ ടൈപ്പാണ്. പിന്നെ നമ്മൾ ആ ഇത് അതും അത് പൊട്ടറ്റയാണ്, പൊട്ടറ്റോ ഫാം. പിന്നെ നമ്മൾ കാണിക്കുക നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ചേച്ചിമാരൊക്കെയാണ്. നമ്മളെക്കാട്ടി പ്രായമുള്ള പ്രായമുണ്ട് കേട്ടോ, എല്ലാവർക്കും 5-10 വയസ്സ് നമ്മളെക്കാട്ടി മൂത്തിയാണ് കേട്ടോ. അല്ല ചേച്ചിമാരാ അത്, അത് 1, 2, 3 ചേച്ചിമാരുണ്ട് എൻ്റെ കൂടെ. ആ ചേച്ചിമാർ വാ. അപ്പോൾ ഇത് നമ്മുടെ തൊഴുത്താണേ, തൊഴുത്ത്. ആ അപ്പം നമുക്ക് എൻ്റെ പശുവിൻ്റെ അടുത്തോട്ടൊക്കെ പോകാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 10 പശുക്കളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പശുവിൻ്റെയൊക്കെ എത്ര കിലോ അറിയത്തില്ല കേട്ടോ, അത് വന്യ വെയിറ്റാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പശുവിൻ്റെ ഒരു ഫാമ്. ഈ കച്ചിയുടെയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ട്, ചാണകത്തിന്. ആ ഒരു ഒരു അത് ഇപ്പോൾ സംസാരിച്ച നമ്മുടെ ആൻറ്റിയാണ് കേട്ടോ, ആൻറ്റിക്ക് നല്ല നമ്മുടെ ആൻറ്റി. മറ്റേ രണ്ട് ചേച്ചിമാരാണ്. ആ പശുക്കളൊക്കെ നമ്മളെ കണ്ടത് വന്നു, എനിക്കത് വിശക്കെന്ന് തോന്നുന്നു. ഓക്കെ അടുത്ത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ ഉണ്ട് വാ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ വേറെ ഇത്. ഇതാണ് ഇവിടുത്തെ ഒരു ഫാം ഹൗസ്. ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-100 പശുക്കളുണ്ടാവും. അതിന് മെയിൻ വരുമാനം പാലും പിന്നെ ഇറച്ചിയാണ്. അവിടെ ഇവിടെ കുറച്ചുണ്ടോ. ഇവിടെ കുറച്ചുണ്ട്. പിന്നെ ഇവിടെ എല്ലാം, ഇവിടെ എല്ലാം അതുപോലെ തന്നെ അതിൻ്റെ ഫാം ഹൗസാണ് മുഴുവനും. അത് പശുക്കളുടെ ബഹളമാണ് ഇവിടെ. ഇവിടെയൊക്കെയുണ്ട്, ഇവിടെയൊക്കെ ഉള്ള പശുവിനെ അവരെന്ത് ചെയ്ത് അവർ എവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 15-20 ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇവർക്ക് പുള്ളിക്കാരൻ ഒരു 100 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ 100 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കുറച്ചെണ്ണത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ രാവിലെ തുറന്ന് വിടും. അതുകൊണ്ട് ഇത് കുറച്ചെണ്ണം. ഇത് ഇവിടുത്തെ കാളക്കുട്ടന്മാരാണ്, കാള. അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മുടെ അയർലൻഡിലെ ഒരു ഫാം ഹൗസ്. ഓക്കെ ഇവിടെ കുറച്ച് പശുക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്. 3, 4, 5 ഉണ്ട് നിലവിൽ. ഇവിടെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഈ ഈ പശുക്കിടാകിന് പാല് കൊടുക്കുന്ന ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് പാലൊഴിച്ച് കൊടുക്കും. ഓക്കെ ഇതാണ്. അപ്പം അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിനൊരു കുടിക്കാൻ വേണ്ടിയുള്ള ഇത് വേണ്ട. അപ്പോൾ എപ്പോഴാണ് അതിന് ആവശ്യമായിട്ട് വരുമ്പം ആ പാൽ ഇവിടെ വന്നത് കുടിക്കും. പിന്നെ വട്ടത്തിലുണ്ട് അത്. അത് നല്ല ഐഡിയയാണ്, നല്ല രസമാണേ. അപ്പം കാണാം. അയ്യോ മോളിയുടെ ഫോട്ടോ എടുത്തില്ലേ ആണോ. എന്താ ഒരു കുഴപ്പമില്ല, വളരെ ഫ്രണ്ട്ലി. ഞങ്ങൾ വരുമ്പോൾ എല്ലാം അതുപോലെ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുള്ളി മാറത്തില്ല രാത്രിയിലൊക്കെ വന്നപ്പോൾ. അത് മിക്കവാറും എല്ലാ ഗസ്റ്റിനോടും അതുപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര ഇതാണ്. ഹായ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ഒരു 3 ദിവസത്തെ സ്റ്റേ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബെൽഫാസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഹൗസ് നമ്മൾ പൈസ കൊടുത്ത് കേട്ടോ. നമ്മൾ എയർ ആൻഡ് ബി വഴിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവൻ്റെ ഓണർ നമ്മുടെ കൂടെ താമസിക്കുകയായിരുന്നു. കാരണം ഒരു റൂമിൽ ഓണർ താമസിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണറിൻ്റെ പേര് മൈക്കിൾ എന്നാണ്. അപ്പോൾ മൈക്കിളിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം, എങ്ങനെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഓക്കെ ഹായ് മൈക്കിൾ,
welcome to my channel. Okay, thank you very much. Okay, Michael, you know, how you felt, you know, our stay with you, you know. I'm going to miss you guys so much when you leave. The food that you cooked was so fantastic for me. Thank you. And the kids were just absolutely lovely. Okay, thank you. And I forget the name, but biryani. Oh, yeah, okay, biryani. Yeah, and the fish. സ്റ്റീം ഫിഷ് അത് നമ്മൾ മീൻ നമ്മൾ പൊള്ളിച്ചതാണ് ഉണ്ടാക്കിയത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളതിൻ്റെ ഡിഡ് ഗോട്ട് ദാറ്റ് റെസിപ്പി ആണ് എവിടെ നിൽക്കണോ? ഡിഡ് ഗോട്ട് ദ റെസിപ്പി? ഐ ഹാവ് ദ റെസിപ്പി ആൻഡ് ഐ ഗോ ടു കുക്ക് ഇറ്റ് ടുനൈറ്റ്. ഓക്കെ ഐ ഹാവ് ദ റെസിപ്പി ഹിയർ. ഓക്കെ ഐ ഗോ ടു കുക്ക് ഇറ്റ് ടുനൈറ്റ്. ഓക്കെ, ഞാൻ ആ റെസിപ്പി കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ യു ലൈക്ക് ദസ്? യാ, ഫാമിലി വർ റിയലി റിയലി ഗുഡ്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് മൈക്കിൾ. സോ വി വിൽ കം ബാക്ക് അഗൈൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ മൈക്കിളിന് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാം ചോദിക്കും, നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും കണ്ടല്ലോ, ഇത്രയും പേരുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ഇവിടെ താമസം? നമ്മുടെ താമസം 3 ദിവസം താമസം. ലൈക്ക് ഇറ്റ്? ലൈക്ക് ഇറ്റ്? ഓക്കെ ഓക്കെ, ഉറക്കപ്പെടാ. ഓക്കെ ഓക്കെ, അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ബെൻ്റെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൈക്കിളുമായിട്ടുള്ള ഒരു താമസം? എന്തെങ്കിലും ഫീൽ ചെയ്തോ മൈക്കിൾ നമ്മുടെ ഒപ്പം താമസിച്ചു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഫെൽറ്റ് ചെയ്തോ എന്തെങ്കിലും നമുക്ക്? ഇല്ല, മൈക്കിളുടെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കൾച്ചർ മൈക്കിളിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മൈക്കിൾ എനിക്ക് തോന്നുന്ന ഓക്കെ, അന്നേരം മൈക്കിൾ നല്ല ഒരു എന്നാ നമ്മുടെ ഒരു ഫാമിലിയുടെ മെമ്പർ പോലെ തന്നെ നമ്മൾ മൈക്കിളെ നമ്മളെ ട്രീറ്റ് ചെയ്തു. പിന്നെ ഒരു ബാർബിക്യൂ മിഷൻ ഞങ്ങൾ വരുന്നതിന് വേണ്ടി ഒരു പുതിയ ബാർബിക്യൂ മിഷൻ വെച്ച് അത് നമ്മൾ ഇന്നലെ ചെയ്തു. അടിപൊളി ഉണ്ട്, നല്ല റിയലി റെക്കമെൻഡ് സ്റ്റേ. അനിത എന്ത് പറഞ്ഞു? നല്ല സ്റ്റേ ആയിരുന്നു, എല്ലാം കിഡ്സ് ഒക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ മൈക്കിൾ വാസ് എ സച്ച് എ വണ്ടർഫുൾ ഹോസ്റ്റ് ഫോർ അസ് വെൽ, ആൻഡ് ഹി കെപ്റ്റ് ആക്ച്വലി അസ് യു നോ, ദിസ് വാസ് ആക്ച്വലി ലൈക്ക് ഫാമിലി. കേരളത്തിൽ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഒത്തിരി നല്ലായിരുന്നു. ഇനിയും മൈക്കിൾ, വി ആർ ഗോയിങ് ടു കം ബാക്ക് ടു വേൾഡ് ലേറ്റർ. ഓക്കേ, പിന്നെ ശുഭു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, പ്രത്യേകിച്ച് ഇതൊരു ഫാം ഹൗസ് ആണ്, നല്ലവിധ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. 100 ഏക്കറിലാണ് ഇത് ഈ വീടുള്ളത്. നമുക്ക് പിള്ളേർ കളിക്കാനുള്ള ഇവിടുത്തെ ഫാമില് 40 പശുക്കളുണ്ട് ഇവിടെ, കാണാൻ രസമാണ്. ഇവിടെ പിള്ളേര് നല്ലതായിട്ട് എൻജോയ് ചെയ്തു, മൈക്കിൾ ഒത്തിരി അവരെ ടേക്ക് കെയർ ചെയ്തു. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും മൈക്കിൾ ആ മോളിയും എല്ലായിടത്തും കൊണ്ട് ഇവരെ എൻജോയ് ചെയ്തു, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സജി എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ശരിക്കും ഒരു ഫാമിലി, എല്ലാവരും കൂടി ഒരു ഭയങ്കര ഫാമിലി ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ. എന്ത് പറഞ്ഞു? അപ്പം ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കൊരു ഒരു നാട്ടിൽ പോയ പ്രതിനിധി അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി മെമ്പറായിട്ടാണ് മൈക്കിൾ ബിഹേവ്ഡ് അസ്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കുറച്ച് വരുടായിരുന്നു മൈക്കിൾ ഇവിടെ ഉണ്ടായത്. ഞങ്ങൾ ഈ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, എല്ലാവരും കിടന്ന് ഭയങ്കര സൗണ്ടും കിഡ്സ് എല്ലാം ഭയങ്കര നോയ്സ്. പക്ഷെ അതെല്ലാം മൈക്കിൾ ഹാപ്പി, പിള്ളേരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മൈക്കിൾ ഒരുപാട് നമുക്ക് റെക്കമെൻഡ് ചെയ്തു പ്ലേസസൊക്കെ. ആറന്മോർ ഐലൻഡിൽ പോയത് മൈക്കിൾ ഇസ് റെക്കമെൻഡ് അസ്, യുനോ ഇറ്റ് ഇസ് എ ഗുഡ് ടു വ്യൂ പാർക്ക് ആൾസോ. ആ ഓഫീൽഡ് പാർക്ക്, അത് ഞങ്ങൾക്ക് പറ്റിപ്പോയി കേട്ടോ, പൈസ കൂടുതലായി പോയി കേട്ടോ. അതിലിരുന്നിട്ട് 40 pounds ഞങ്ങളുടെ ഇന്ന് പോയി, കുഴപ്പമില്ല, എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ആറന്മോർ ഇസ് വർത്ത് ഇറ്റ് റിയലി. അപ്പൊ ഇത് ശരിക്കും ഒരു ചെറിയ ഹോളിഡേ പോലെയായിരുന്നു, നമുക്ക് നാട്ടിൽ പോയ പോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവർ ഓടി നടക്കുകയും നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ 2 friends ഉണ്ടായിരുന്നു, അവർക്ക് ഇന്ന് രാവിലെ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അവർ ഇന്നലെ രാത്രി തന്നെ പോയി. അതുകൊണ്ട് പിന്നെ അവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം വീണ്ടും സന്ധിക്കും വരെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിൽ സിമി.